നെയ്യാറ്റിൻകരയിലെ ഡയാലിസിസ് യൂണിറ്റിന്റെയും പുതുക്കിയ സ്കൂൾ കെട്ടിടത്തിന്റെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു നെയ്യാറ്റിൻകരയിൽ അത്യാധുനിക സംവിധാനങ്ങളുള്ള ഡയാലിസിസ് യൂണിറ്റാണ് ആരോഗ്യ വകുപ്പ് ആരംഭിച്ചിരിക്കുന്നത് ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ മികച്ച സേവനം കാഴ്ചവയ്ക്കുക എന്ന സർക്കാർ നയത്തിന്റെ ഭാഗമായാണ് ഡയാലിസിസ് യൂണിറ്റും സ്കൂളിന്റെ പുതുക്കിയ കെട്ടിടവും നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ തീർച്ചയായും ഇപ്പോൾ നേരത്തെ കഴിഞ്ഞ ഈ കേന്ദ്ര ബജറ്റ് വളരെയധികം ജനവിരുദ്ധ ബജറ്റ് ആയിരുന്നു അതിനെതിരെയുള്ള പ്രതിഷേധം പല ഭാഗങ്ങളിൽ നിന്നും ശക്തമായിരുന്നു ഇപ്പോഴും ആ പ്രതിഷേധത്തിന്റെ ഒരു പ്രതിഷേധം തുടരുകയാണ് ജനവിരുദ്ധ കേന്ദ്ര ബജറ്റിനെതിരെ ഏപ്രിൽ രണ്ടിന് രാജ്യവ്യാപകമായ പ്രതിഷേധ ദിനം ആചരിക്കാൻ അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ തീരുമാനിച്ചു സംസ്ഥാന തലസ്ഥാനങ്ങളിലും ജില്ലാ ആസ്ഥാനത്തും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തും കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനമായത് തൊഴിലാളികളുടെയും വിവിധ പാർശ്വവൽകൃത സമൂഹങ്ങളുടെയും ആവശ്യങ്ങളെ പൂർണ്ണമായും അവഗണിച്ച് കോർപ്പറേറ്റ് അനുകൂല ബജറ്റാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് ജനദ്രോഹ ബജറ്റിനെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാനാണ് അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ തീരുമാനം ഇതിന്റെ ഭാഗമായി ഏപ്രിൽ രണ്ടിന് രാജ്യവ്യാപകമായി യൂണിയൻ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കും തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലാതാക്കാനുള്ള ശ്രമം സർക്കാർ തുടരുകയാണ് എൽ ഐ സിയുടെ അടക്കം ഓഹരി വിറ്റഴിക്കാൻ തീരുമാനിച്ചു ബജറ്റ് വിഹിതം കുറഞ്ഞതിനാൽ വിവിധ ക്ഷേമ പദ്ധതി ഗുണഭോക്താക്കളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുകയാണെന്നും അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് എ വിജയരാഘവൻ പറഞ്ഞു സംസ്ഥാന തലസ്ഥാനങ്ങളിലും ജില്ലാ ആസ്ഥാനത്തും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തും ജനകീയ പ്രതിഷേധങ്ങളെ തുരങ്കം വയ്ക്കാൻ ഭിന്നിപ്പ് വളർത്തുകയാണ് കേന്ദ്ര സർക്കാർ ഇതിനെതിരെ ഭഗത് സിംഗിന്റെ രക്തസാക്ഷി ദിനമായ മാർച്ച് ഇരുപത്തിമൂന്ന് വരെ വീട് വീടാന്തരം പ്രചരണം നടത്തും സംവരണം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കേന്ദ്രങ്ങളിലും സംസ്ഥാന തലത്തിലും പ്രതിഷേധം സംഘടിപ്പിക്കാനും കർഷക തൊഴിലാളി യൂണിയൻ തീരുമാനിച്ചിട്ടുണ്ട് കൈരളി ന്യൂസ് കോട്ടയ്ക്കൽ ആര്യ വൈദ്യശാലയുടെ സ്ഥാപകനായ പി എസ് വാര്യരുടെ ജന്മവാർഷികം ആഘോഷിച്ചു പരിപാടി ധനകാര്യമന്ത്രി തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു ആയുര്വേദ മേഖലയ്ക്ക് വലിയ സംഭാവനയാണ് പി എസ് വാരിയര് നല്കിയത്